Hello friends, welcome back to our channel, To The Screen. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിനുമ്പ് ചെയ്ത സിൻഡ്രല്ല 1-ന്റെ സെക്കൻഡ് പാർട്ടാണ്. എന്ന മൂവി തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. കഴിഞ്ഞ വീഡിയോസ് ഇട്ടപ്പോൾ ഞാൻ എവിടെ പോയെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. ചോദിച്ചതിൽ സന്തോഷം. ബട്ട് ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ, ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ചാനൽ തുടങ്ങിയത് തന്നെ ഞാനും അവനുമാണ്. അവൻ ഇനി തൊട്ട് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ചെയ്യും, ഞാൻ ഇതുപോലെ മൂവി എക്സ്പ്ലനേഷനും ചെയ്യും. പിന്നെ ഈ മൂവി ഡിസ്നി ടൂൺസ് ആനിമേഷൻ സ്റ്റുഡിയോസ് ഒരു സീരീസ് ആയിട്ട് ഇറക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്ന മൂവി ആയിട്ടാണ് ഇറക്കിയത്. അത് കാരണം ഇതിൻ്റെ അകത്ത് മൂന്ന് സ്റ്റോറി ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അത് കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത് കാരണം അഡ്ജസ്റ്റ് ചെയ്യുക. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സിൻഡ്രല്ല 2 ഡ്രീംസ് കംസ് ട്രൂ എന്ന മൂവിയാണ്. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലോട്ട് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് തന്നെ ഒരു കൊട്ടാരം കാണിക്കുന്നു. അവിടെ ജാക്ക് ജാക്കും ഗസും ഗോഡ് മദർ സിൻഡ്രല്ലയുടെ കഥ പറയുകയാണ്. അത് കേൾക്കാൻ പോകുമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഗോഡ് മദറിൻ്റെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്ന് അവർ രണ്ടുപേരും അവിടെ എത്തിയപ്പോഴത്തേക്കും കഥ തീർന്നു. ഗസും ഫേറി ഗോഡ് മദറിൻ്റെ അടുത്ത് വേറെ കഥ വായിക്കാൻ പറയുന്നു. എന്നാൽ ഗോഡ് മദറും ഇതാണ് ഇവിടെ ആകെയുള്ള ഒരു സിൻഡ്രല്ലയുടെ ബുക്ക്, വേറെ കഥയൊന്നും ഇല്ലെന്ന് പറയുന്നു. ആ സമയത്ത് ഗസ് നമുക്കൊരു പുതിയ ബുക്ക് ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചതും എല്ലാവരും എന്നെ സമ്മതിക്കുകയും ചെയ്യുന്നു. ഗോഡ് മദറും അതൊരു നല്ല ഐഡിയ ആണെന്ന് പറയുന്നു. എന്നാൽ അപ്പോൾ ജാക്കും ഒരു എലി എഴുതിയ ബുക്ക് ആര് വായിക്കാനാണെന്ന് ചോദിച്ചതും സിൻഡ്രല്ല വായിക്കും, നിങ്ങളാണ് അത് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞ അവൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് വായിക്കുമെന്ന് ഗോഡ് മദറും പറയുന്നു. എന്നാൽ ഞങ്ങൾക്ക് ബുക്ക് ഉണ്ടാക്കാറിഞ്ഞോട്ടെന്ന് പറഞ്ഞതും ഫേരി ഗോഡ് മദർ തന്റെ മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ച് ഒരു ബ്ലാങ്ക് ബുക്ക് ഉണ്ടാക്കുന്നു. എന്നിട്ട് നിങ്ങളാണ് ഇതിലെ കഥ ഫില്ല് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതും ഞങ്ങൾക്ക് അതിന് കഥയൊന്നും അറിയത്തില്ലെന്നും ജാക്കും പറയുന്നു. അപ്പൊ ഗസ് നമുക്ക് കൊട്ടാരത്തിൽ ചെന്ന ആദ്യ ദിവസത്തിനെ കുറിച്ച് എഴുതാന്ന് പറഞ്ഞതും എല്ലാവരും അതൊരു നല്ല തീരുമാനമാണെന്ന് പറയുന്നു. അങ്ങനെ അവർ ആ കഥയും പറഞ്ഞു തുടങ്ങുന്നു. ആ കഥ തുടങ്ങുന്നത് സിൻഡ്രല്ലയും പ്രിൻസിന്റെ മാരേജിന് ശേഷമാണ്. ഞങ്ങൾ എലികളെല്ലാം വലിയ കാസ്റ്റിലേക്ക് മാറി. മന്ത്രിയും പിന്നെ വേറെ ലേഡിയും സിൻഡ്രല്ലയും പ്രിൻസും ആ ട്രിപ്പ് തീർന്ന് തിരിച്ചു വന്നു പറയുന്നു. അങ്ങനെ അവർ വന്നോണ്ടിരുന്നപ്പോ സിൻഡ്രല്ലയും ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരു സ്വപ്നം പോലെ തോന്നുന്നു പറഞ്ഞതും പ്രിൻസും നീ ഇപ്പൊ ഒരു രാജകുമാരിയാണ്, പ്രിൻസസ് സിൻഡ്രല്ല എന്ന് പറയുന്നു. വീണ്ടും രാജാവിനെയൊക്കെ കാണിക്കുന്നു. അവർ കുറെ നടത്തിയ ഹണിമൂണിന് ശേഷം ഇപ്പോഴാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. നീ വേണമല്ലോ റെഡി ചെയ്യാൻ, ഇനി റോയൽ ബാങ്ക് സിൻഡ്രല്ലയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നീ വേണം അതിനുള്ളതെല്ലാം അവളെ പഠിപ്പിക്കാനെന്ന് ആ ലേഡിയുടെ അടുത്ത് പറയുന്നു. ആ ലേഡിയുടെ പേരാണ് പ്രുഡൻസ്. എന്നാ പ്രുഡൻസും സിൻഡ്രല്ലയ്ക്ക് റോയൽ ബാങ്കിനെ കുറിച്ച് ഒന്നും അറിഞ്ഞോടെന്ന് പറഞ്ഞതും അതേ സെയിം കാര്യം ഇവിടെ സിൻഡ്രല്ലയും പ്രിൻസിന്റെ അടുത്ത് പറയുന്നു. റോയൽ ബാങ്കറ്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മാരേജ് പോലത്തെ വലിയ ഫംഗ്ഷൻ ഒക്കെ നടക്കുന്നത് ഗസ്റ്റിനെ എല്ലാം വിളിച്ച് ഡിന്നർ കൊടുക്കുന്നതാണ്. വീണ്ടും മൂവിയിലോട്ട് പോകാം. അതൊന്നും കുഴപ്പമില്ല, ഞാനത് തീരുന്നവരെ നിന്റെ കൂടെ തരകാണെന്ന് പ്രിൻസും പറയുന്നു. എന്നാൽ അവിടെ ചെന്നു രാജാവ് നാട്ടിൽ അത് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടി പ്രിൻസിനെ വിളിച്ചുകൊണ്ട് രാജാവ് അവിടെ നിന്ന് പോകുന്നു. പ്രിൻസും പോകുന്നതിന് മുമ്പ് രാജാവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാന്നൊക്കെ പറഞ്ഞതും രാജാവും റോയൽ ബാങ്കറ്റിന് പ്ലാൻ ചെയ്യുന്നതെല്ലാം സിൻഡ്രല്ലയുടെ ജോലിയാണെന്ന് പറയുന്നു. അവളങ്ങനെ കൊട്ടാരത്തിൻ്റെ അടുത്തോട്ട് ചെന്നതും ജാക്കും ഗസും മേരിയും ബ്രൂണോ എല്ലാം അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവരെ കണ്ടതിൽ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഗസും അത് നിനക്കുള്ള ചെയറാണെന്ന് പറഞ്ഞതും സിൻഡ്രല്ലയും അത് നോക്കിയിട്ട് അതെ ഇത് വലിയ ചെയറാണ്, ചെയറ് മാത്രമല്ല ഈ കൊട്ടാരം വളരെ വലുതാണെന്ന് പറയുന്നു. നാളെ നടക്കാൻ പോകുന്നത് ഒരു വലിയ ദിവസമാണെന്ന് സിൻഡ്രല്ല പറഞ്ഞതും ഞങ്ങൾ നിന്നെ സഹായിക്കാമെന്ന് ജാക്കും പറയുന്നു. അങ്ങനെ പിറ്റേന്ന് മാവുന്നു. പ്രുഡൻസ് വന്ന് രാവിലെ സിൻഡ്രല്ല വിളിക്കാൻ നോക്കിയതും സിൻഡ്രല്ലയുടെ ബെഡിൽ സിൻഡ്രല്ല ഇല്ല, അതിനു വരെ അവിടെ കിടക്കുന്നത് ബ്രൂണോ ആണ്. നോക്കിയാൽ നമ്മുടെ സിൻഡ്രല്ലയാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രുഡൻസ് അങ്ങനെ അവിടെ വന്ന് അവിടെ നിൽക്കുന്ന ജോലിക്കാരിയാണെന്ന് കരുതി സിൻഡ്രല്ലയുടെ അടുത്ത് തന്നെ അവളെ കണ്ടോ ചോദിക്കുന്നു. പിന്നെയാണ് മനസ്സിലാവുന്നത് അവിടെ നിൽക്കുന്നത് തന്നെ സിൻഡ്രല്ല ആണെന്ന്. എന്നിട്ട് പ്രുഡൻസിന്റെ രണ്ട് അസിസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവരുടെ പേരാണ് ബിയട്രൈസ് പിന്നെ ഡാഫ്നി. എന്നാൽ ഇവർ രണ്ടൊരു പേര് പെട്ടെന്ന് പറയാൻ വായിൽ വരാത്തതുകൊണ്ട് നമുക്ക് വയലറ്റ് എന്നും ബ്ലൂ എന്നും വിളിക്കാം. സിൻഡ്രല്ല നിങ്ങളുടെ സമയത്താണ് വന്നേക്കുന്നത്, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയായിരുന്നു എന്ന് പറഞ്ഞതും പ്രുഡൻസും നിങ്ങളൊരു പ്രിൻസസ് ആണ്, പ്രിൻസസ് ഇങ്ങനെയും ചെയ്യാറില്ല, നിന്നെ ഞാൻ എങ്ങനെ ഒരു പ്രിൻസ് ആയിരിക്കാം എന്നൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് അവർക്ക് ചേരാത്ത പോലെ കുറെ ഡ്രസ്സ് എടുത്ത് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ഇതാണ് പ്രിൻസസ് എല്ലാം ഇടുന്നതെന്നും പറയുന്നു. മേക്കപ്പും ഡ്രസ്സും എല്ലാം മാറ്റിയിട്ട് കണ്ണടയുടെ മുമ്പിൽ നിന്ന് നമുക്ക് തന്നെ ഡൗട്ട് വരും ഇത് തന്നെ സിൻഡ്രല്ല എന്ന്. അത്രയും ഒരു ചേഞ്ച് ആണ് സംഭവിച്ചത്. പിന്നെ ഒരു പ്രിൻസസ് എങ്ങനെയാണ് നടക്കേണ്ടതെന്നൊക്കെ സിൻഡ്രല്ലയ്ക്ക് അവരെല്ലാവരും കൂടെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ പ്രുഡൻസും ഇവിടെ നിന്നാണ് റോയൽ ഗസ്റ്റ് വെൽക്കം ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും സിൻഡ്രല്ലയുടെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ വരുന്നു. അങ്ങനെ സിൻഡ്രല്ലയും ഓടിച്ചെന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതും പ്രുഡൻസ് അവിടെ വന്ന് ഇത് റോയൽ ഗസ്റ്റിനുള്ള വഴിയാണ്, നിങ്ങളൊന്നും ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പറഞ്ഞുവിടുന്നു. പിന്നെ ബ്ലൂവും സിൻഡ്രല്ലയും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പ്രുഡൻസും വന്ന് നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യവും സിൻഡ്രല്ലയ്ക്ക് പറഞ്ഞുകൊടുത്തോണ്ടിരിക്കുന്നു. അവസാനം എല്ലാം കൂടെ കേട്ട് ടെൻഷനായി താഴെ വീഴുന്നു. എന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് ഒരുപാട് വിഷമത്തോടെ റൂമിലേക്ക് പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആ എലികളും വന്ന് സമാധാനപ്പെടുത്തുന്നു. അങ്ങനെ സിൻഡ്രല്ലയും ഞാനും എന്താണ് ചെയ്യേണ്ടത്, എനിക്കൊരു പ്രിൻസ് ആയിരിക്കാൻ എന്തായാലും പറ്റില്ല, ഞാനൊരു കംപ്ലീറ്റ് ഫെയിലിയർ ആണെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്നതും ജാക്കും ഇപ്പൊ നീ ആയിട്ടല്ല ഉള്ളേ എന്ന് പറയുന്നു.
അതായിട്ട് സെൻട്രലയും അതെ അത് ശരിയാണ്. ഒരാൾ അല്ലാത്ത കാര്യം എങ്ങനെയാണ് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നത്? ഇവരെന്തിനാണ് കൊട്ടാരം ഇത്രയും ഇരുട്ടാക്കി വെച്ചേക്കുന്നത്? ആ ഒന്നിനെ കൊള്ളാത്ത ഡാൻസും പിന്നെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നത് എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. പ്രിൻസിന് എന്നെ ഇഷ്ടപ്പെട്ടത് ഞാനായതുകൊണ്ടാണ്. ഞാനിനി വേറൊരാൾ പറയുന്നത് കേട്ട് നടക്കാതെ എന്റെ ഇഷ്ടത്തിന് നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവളുടെ ഡ്രസ്സും മാറ്റി ഞാൻ ഈ നടക്കാൻ പോകുന്ന ബാങ്ക് എന്റേതായ വഴിയിൽ ചെയ്യാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് നേരെ ആ ഗേറ്റിന്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് പുറത്തു പോയി മാർക്കറ്റിൽ പോയി അവക്കറിയുന്നവരെല്ലാം ആ ബാങ്കറ്റിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. പ്രുഡൻസും അവിടെ വന്ന് ഇങ്ങനെ അല്ലായിരുന്നു ഇതൊന്നും ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞതും സിൻഡ്രലിയും പ്രുഡൻസിന്റെ അടുത്ത് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ളവരെല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെസേർട്ടിന് എന്ത് ചെയ്യുന്ന പറഞ്ഞ് ആലോചിച്ചോണ്ടിരുന്നപ്പോ ചോക്ലേറ്റ് പുഡിംഗ് ഉണ്ടാക്കാൻ ഐഡിയ ജാക്കിന്റെയും ഗസിന്റെയും കിട്ടുന്നു. പിന്നെ അവർ ബോറായിട്ട് കളിച്ചോണ്ടിരുന്ന ഡാൻസും ഹാപ്പി ആയിട്ട് കളിക്കാൻ തുടങ്ങുന്നു. പിന്നെ സിൻഡ്രലയുടെ ഇഷ്ടത്തിന് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തുന്നു. എന്നാലൊന്നും പ്രുഡൻസിന് ഇഷ്ടപ്പെടാതെ ഇങ്ങനെ ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് സിൻഡ്രലിന്റെ അടുത്ത് പറയുന്നു. എന്നാ സെൻട്രലിയും ഇത് ഞാൻ എന്റേതായ വഴി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്തോളാന്ന് പറയുന്നു. സെൻട്രലിയും അങ്ങനെ താഴേക്ക് റെഡിയായി വരുന്നു. രാജാവും അവരുടെ ജോലിയെല്ലാം തീർത്തിട്ട് വീണ്ടും കൊട്ടാരത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ നല്ല പാട്ട് കേൾക്കുന്നു, എല്ലാവരും ഹാപ്പിയായിട്ട് ഡാൻസും ചെയ്യുന്നു. രാജാവ് ഡോറി കൂടെ കയറി വന്നതും വയലറ്റ് ചോക്ലേറ്റ് പുട്ടി കൊണ്ടുവന്ന് രാജാവിന്റെ തലയിലൂടെ തന്നെ മറിച്ചിടുന്നു. രാജാവിന് അവിടെയുള്ള ഒരുക്കങ്ങളൊന്നും ആദ്യം ഇഷ്ടപ്പെടുന്നില്ല, എന്നാ പിന്നെ പിന്നെ എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. എന്നിട്ട് രാജാവിനെ എല്ലാവരുടെയും ഹാപ്പിയായിട്ട് ഡാൻസ് ചെയ്യാനും പറയുന്നു. രാജകുമാരും അങ്ങനെ മുന്നോട്ട് വരുന്നു. സെൻട്രലെ കണ്ട ഉടനെ തന്നെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. പിന്നെ രാജാവിനെ പ്രുഡൻസിനെയും മന്ത്രിയെയും ഡാൻസ് കളിപ്പിക്കാനും വിടുന്നു. ആ സമയത്ത് ഈ ഒരുക്കങ്ങളെല്ലാം കൊള്ളാം എന്ന് പറഞ്ഞ് പ്രുഡൻസിനെ പ്രശംസിച്ചതും ഇതൊന്നും ഞാനല്ല ചെയ്തത്, എല്ലാം സെൻട്രലെ കാരണമാണ്, അവളാണ് എല്ലാം ചെയ്തതെന്ന് പറയുന്നു. പിന്നെ രാജാവിനെ പ്രിൻസിനെയും സെൻട്രലെയും കൊണ്ട് അവിടുത്തെ ആ വലിയ ചേറി ഇരുത്തുന്നു. എന്നിട്ട് വീണ്ടും ഡാൻസ് കളിക്കാൻ പറയുന്നു. അതോടെ ആ എലികളെല്ലാം ആദ്യം പറഞ്ഞുകൊണ്ടിരുന്ന ആദ്യത്തെ കഥ തീരുന്നു. അവരിപ്പോഴും ആ ബുക്ക് എല്ലാം റെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് അങ്ങനെ ഒരു ബോട്ടിലിന്റെ അടുപ്പ് തുറക്കാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഫെയറി ഗോഡ് മദർ അവനെ സഹായിക്കുന്നു. അപ്പൊ എനിക്ക് ഈ മാജിക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ലെന്ന് ജാക്ക് പറഞ്ഞതും നിനക്ക് മുമ്പ് എന്താണ് സംഭവിച്ചെന്ന് ഓർമ്മയില്ലെന്ന് ഗാസൻ ചോദിക്കുന്നു. ഓ വേറൊരു കഥയുണ്ടോന്ന് ഫെയറിയും പറഞ്ഞപ്പോ അത് വളരെ ബോറിംഗ് ഒക്കെ ആയിരിക്കും, അത് വേണ്ടെന്ന് ജാക്കും പറയുന്നു. എന്നാൽ എല്ലാവരും അത് നല്ല സ്റ്റോറിയാണെന്ന് പറഞ്ഞതും ആ സ്റ്റോറിയും പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സ്റ്റോറിയും സ്റ്റാർട്ട് ചെയ്യുന്നത് ജാക്കും ഗസും ആ കൊട്ടാരത്തിന്റെ ഗാർഡനിൽ കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ഗസ് ചോദിച്ചതും നമ്മൾ ഇതുവരെ സെൻട്രലിക്ക് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പൂ കൊടുക്കാന്ന് തീരുമാനിച്ചു, നമുക്കൊരു വലിയ ബൊക്കെ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓരോ പൂവായിട്ട് പറിക്കാൻ തുടങ്ങുന്നു. എന്നാൽ അത് ആ കൊട്ടാരത്തിലുള്ള പൂച്ചയായ പോമ്പും കാണുന്നു. അങ്ങനെ അവരോ എന്റെ രക്ഷപ്പെട്ട് സെൻട്രലിലെ റൂമിലോട്ട് നിന്നതും അവിടെ മന്ത്രി ഒരു വലിയ ഫ്ലവറിന്റെ ബൊക്കെ തന്നെ കൊണ്ടുവച്ചേക്കുന്നു. അത് കണ്ട് ജാക്കും ഒരുപാട് വിഷമിച്ച് നമ്മുടെ പൂവൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ആലോചിച്ചതും സിൻഡ്രലയും അവരെ കാണുന്നു. ആ പൂവ് എടുത്ത് നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ആ ബുക്കേടെ കൂടെ തന്നെ വയ്ക്കുന്നു. അപ്പൊ വീണ്ടും മന്ത്രി വന്ന് സ്പ്രിംഗ് ഫെസ്റ്റിവലിനുള്ള കമ്മിറ്റി കൂടി ഇരിക്കുകയാണ് ലൈബ്രറിയിൽ, നിങ്ങൾക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്, പെട്ടെന്ന് വരാൻ പറയുന്നു. അത് കേട്ട് സിൻഡ്രലയും അവിടെ നിന്ന് പോകുന്നു. അപ്പൊ മേരി അവിടെ വന്ന് ഒരു നീല കോട്ടെടുത്ത് കാണിച്ച് നിനക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് ജാക്കിന്റെ അടുത്ത് പറയുന്നു. ഐ റിപ്പീറ്റ്, നാണിച്ചുകൊണ്ട് പറയുന്നു. അങ്ങനെ അത് ഇട്ടു കൊടുത്തുകൊണ്ടിരുന്നപ്പോ സിൻഡ്രല സ്പ്രിംഗ് ഫെസ്റ്റിവലിനുള്ള ലിസ്റ്റ് എടുക്കാൻ മറക്കുന്നു പറഞ്ഞ് ആ കോട്ട് അവളെ തന്നെ ഊരി കൊടുത്ത് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ആ ലിസ്റ്റ് കൊടുത്തുകൊണ്ട് ജാക്കും പുറത്തോട്ട് പോകുന്നു. എന്നാൽ താഴേക്ക് കൊണ്ട് ഓരോ ആൾക്കാരുടെ കാലിൽ കൂടെ കയറി കൊണ്ട് കൊടുത്തോണ്ടിരുന്നതും ആദ്യം ഒരു ലേഡി ജാക്കിനെ കണ്ട് അലറി വിളിച്ചോണ്ട് പുറത്തോട്ട് പോകുന്നു. അങ്ങനെ ജാക്കും വിഷമിച്ച് ഒരു സ്ഥലത്ത് വരുന്നപ്പോ സെൻട്രല് വന്ന് ജാക്കിനെ സമാധാനിപ്പിച്ച് ഞാനിപ്പോ പുറത്തോട്ട് പോവുകയാണ്, നീയും എന്റെ കൂടെ വരുന്നെന്ന് ചോദിക്കുന്നു. ജാക്കും വരുന്നെന്ന് പറഞ്ഞതും കുതിരയുള്ള ഷെഡിന്റെ അവിടെ 10 മിനിറ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് സെൻട്രലി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ജാക്കും അവിടെ ചെന്ന് ഒരു വക്കോലിന്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നു. എന്നാ അവിടെ ജോലി ചെയ്യുന്നാള് ആ വക്കോലോട് ജാക്കിനെ കുത്തിയെടുത്ത് വേറെ സ്ഥലത്തേക്ക് ഇടുന്നു. സെൻട്രലി അവിടെ വന്നപ്പോ ജാക്ക് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. അങ്ങനെ ജാക്ക് അവിടെ നിന്ന് ഓടി വെച്ചെന്ന കുതിരയുടെ ബാഗ് പിടിച്ചെങ്കിലും ആ കുതിര എടുത്ത് അതിനെ ദൂരേക്ക് എറിയുന്നു. അങ്ങനെ ജാക്കും വിഷമിച്ച് ഒരു ടേബിളിന്റെ മണ്ടേ കയറി എന്നെ കൊണ്ട് ഒരു ഉപയോഗം സെൻട്രലിക്കില്ല, ഞാൻ വളരെ ചെറുതായോണ്ട് എനിക്ക് അവളെ സഹായിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്നപ്പോ അപ്പൊ പോകുമ്പോഴും ജാക്കിനെ പിടിക്കാൻ വരുന്നു. കറക്റ്റ് ആ സമയത്ത് ഫെയറി ഗോഡ് മാത്രം അവിടെ വരുന്നു. എന്നിട്ട് എന്താണ് നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചതും വലിയ ആൾക്കാർ മാത്രമാണ് സെൻട്രലെ സഹായിക്കുന്നത്, എനിക്കും സെൻട്രലെ സഹായിക്കണം, ഞാനും ഒരു വലിയ ആളാണ്, എനിക്കൊരു ഹ്യൂമൻ ആണോ എന്നൊക്കെ പറയുന്നു. അത് കേട്ട് ഫെയറി ഗോഡ് മദറും നീ ഇപ്പൊ എങ്ങനെയാണുള്ളത്, ആ രീതിയിൽ തന്നെ സെൻട്രലെ സഹായിക്കുകയല്ലേ എന്ന് ചോദിച്ചതും അല്ല, സെൻട്രല ഇപ്പൊ ഒരു പ്രിൻസസ് ആണ്, അവക്കിപ്പം ഒരു എലിയുടെ കളിക്കാനൊന്നും സമയമില്ല, ആർക്കാണ് എലിയെ ഇഷ്ടപ്പെടുക, ഒരു പൂച്ചേനെ ഓട്ടിച്ചു, കുതിരേനെ ഓട്ടിച്ചു, പിന്നെ ഒരു തടിച്ച ലേഡിയും എന്നെ ഓട്ടിച്ചു, എനിക്ക് അതിനൊക്കെ പകരം ഒരു ഹ്യൂമൻ ആവണമെന്ന് പറയുന്നു. അത് കേട്ട് ഫെയറി ഗോഡ് മദറും തന്റെ മാജിക്കൽ പവേഴ്സ് ഉപയോഗിച്ച് ജാക്കിനെ ഒരു ഹ്യൂമൻ ആയിട്ട് മാറ്റുന്നു. അങ്ങനെ ജാക്ക് വളരെ ഹാപ്പി ആയിട്ട് സെൻട്രലെ കാണാൻ പോകുന്നു. എന്ന പോകുമ്പോണെങ്കിൽ ജാക്ക് വലുതാവുന്നുണ്ട് കുറെ എലികളെ കഴിക്കാന്നും പറഞ്ഞ് ജാക്കിനെ ഫോളോ ചെയ്ത് പോകുന്നു. ജാക്ക് അങ്ങനെ സെൻട്രലിന്റെ അടുത്ത്
തന്നതും സിമ്മന്റ് ജാക്കിന്റെ ദേഹത്തോട്ടാക്കി സെൻട്രലിയെ വന്ന് നിങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ, നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. എന്നാ മന്ത്രിയും സെൻട്രലിയും ജാക്ക് എന്തുവാണ് പറയുന്നതെന്ന് പോലും കേൾക്കാതെ നീ സ്പ്രിംഗ് ഫെസ്റ്റിവലിന് സഹായിക്കാൻ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവർ കൊട്ടാരത്തിലോട്ട് വന്നതും മന്ത്രിയും വന്ന് സ്പ്രിംഗ് ഫെസ്റ്റിവലിന് ഇതിന് ഒരുപാട് പ്രശ്നങ്ങളാക്കുന്നൊക്കെ പറഞ്ഞതും സെൻട്രല മന്ത്രിയോട് കൂടെ പോകുന്നു. ജാക്ക് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നപ്പോ പോകുമ്പോന്ന് ജാക്കിനെ ചേസ് ചെയ്യുന്നു. അതിന്റെ രക്ഷപ്പെട്ട് അങ്ങനെ മതിലുള്ള ഒരു ഓട്ടോ വഴി പോകാൻ നോക്കുന്നു. എന്നാ ഇപ്പൊ ഹ്യൂമൺ ആയിരിക്കുന്നുണ്ട്, ജാക്കിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ സമയത്ത് വീണ്ടും സിൻഡ്രല്ല ജാക്കിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ജാക്കിനോട് സംസാരിച്ചോണ്ടിരുന്നപ്പോ ആ സമയത്ത് വീണ്ടും മന്ത്രി വന്ന് സിൻഡ്രല്ല വിളിച്ചോണ്ട് പോകുന്നു. ആ ലേഡിയും ഗസ്സിനെ എല്ലാം ആ റൂമിൽ നിന്ന് ഓടിച്ചോണ്ടിരുന്നപ്പോ ജാക്ക് അവിടെ ചെല്ലുന്നു. അങ്ങനെ അവരെ രക്ഷപ്പെടുന്നു. സിൻഡ്രല്ല അങ്ങനെ വീണ്ടും അവിടെ വന്ന് ജാക്കിനെയും സ്പ്രിംഗ് ഫെസ്റ്റിവൽ ഇൻവൈറ്റ് ചെയ്തിട്ട് വീണ്ടും അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ജാക്ക് റെഡിയായി കൊണ്ടിരുന്നപ്പോ ഗസ്സും ജാക്ക് എവിടെയാണ് ചോദിക്കുന്നത് കേട്ടു. അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ടെന്ന് ജാക്ക് പറഞ്ഞതും അവരെല്ലാരും പേടിച്ച് അവിടെ നിന്ന് പോകുന്നു. അപ്പൊ ജാക്കും മേരി തച്ച ഷർട്ട് എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോ ഗോഡ് മാത്രം അവിടെ വരുന്നു. നീ നിന്റെ ഫ്രണ്ട്സിനെ പേടിപ്പിച്ചോ എന്ന് ചോദിച്ചതും അതെ, അവരെല്ലാരും എന്നെ കണ്ട് പേടിച്ചോടി, മേരി പോലും എന്നെ കണ്ട് പേടിച്ചെന്നാണ്, അവർ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഗോഡ് മാത്രം ജാക്കിനെ സമാധാനിപ്പിച്ചോണ്ടിരുന്നപ്പോ മന്ത്രി അവിടെ വരുന്നു. എന്നിട്ട് ലിസ്റ്റിൽ പേര് ചേർക്കാനാണ്, നിന്റെ പേരെന്താണ് ചോദിച്ചതും ജാക്ക് ജാക്കാണെന്ന് പറയുന്നു. അത് മേരിയും കേൾക്കുന്നു. അപ്പോഴാണ് മേരിക്ക് മനസ്സിലാവുന്നത് ഇത് ജാക്കാണെന്ന്. അങ്ങനെ സ്പ്രിംഗ് ഫെസ്റ്റിവലും സ്റ്റാർട്ട് ആവുന്നു. എല്ലാരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജാക്ക് അവിടെ ചെന്ന് എല്ലാ സത്യം തുറന്നു പറയാൻ പോയതും മറ്റേ ലേഡി വന്ന് ജാക്കിനെ വിളിച്ചെടുത്തോണ്ട് പോയി ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ പോകുമ്പോ ഒരു മരത്തിന്റെ മണ്ണയും ചാടി വന്ന് ജാക്കിനെ പിടിക്കുന്നു. ജാക്ക് വന്ന് വെള്ളത്തിൽ വീണ് അവിടെ നിന്ന് ആ ലേഡിയുടെ മുഖം കണ്ട് പേടിച്ചോടി. ഒരു ചെയിന്റ് വിളി വന്ന് കയറി അവിടെ നിന്ന് വീണ്ടും പോകുമ്പോനെ കണ്ട് പേടിച്ച് ഒരു ആനയുടെ മണ്ട വീണ്. അങ്ങനെ ആനയും അവിടെയെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി, അവിടെ നല്ല ഓടാനും തുടങ്ങി. അപ്പോ ജാക്കും ഇതെല്ലാം എന്റെ തെറ്റാണ്, ഞാൻ കാരണമാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് വിഷമിച്ചിരുന്നപ്പോ അവിടെ ഗോഡ് മധുരം വന്ന് ഇതാണ് നീ നോക്കി നിന്ന ചാൻസ്, ഇപ്പൊ പോയി ഹെൽപ്പ് ചെയ്യാൻ പറയുന്നു. എന്നാ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ജാക്ക് ചോദിച്ചതും ആ ആനയെ പോയി തടയാൻ പറയുന്നു. എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നതും ഗോഡ് മധുരം നിന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ ഒരു എലിയെ കൊണ്ട് പറ്റും, നിനക്കൊരു എലിയായിട്ട് ഇരിക്കാനാണോ അല്ല മനുഷ്യനായിട്ടാണ് ഇരിക്കാനാണോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചതും അവനും എലിയായിട്ട് ഇരിക്കാനാണ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ജാക്ക് ആനയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുന്നു. എന്നിട്ട് ആ ഗോഡ് മധുരൻ്റെ കൈ കാണിച്ചതും ജാക്കിനെ വീണ്ടും ഗോഡ് മധുർ ഒരു എലിയായിട്ട് തന്നെ മാറ്റുന്നു. അത് കാരണം ആനയെ നിൽക്കുന്നു, രാജാവും സേഫ് ആയിട്ട് നിന്ന് ജയിന്റെ വെലി ലാൻഡ് ആകുന്നു. ജാക്ക് ഞാൻ വീണ്ടും എലിയായെന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചോണ്ടിരുന്നതും പോകുമ്പോ അങ്ങോട്ട് വരുന്നു. എന്നാ പോകുമ്പോനെ പെട്ടെന്ന് മറ്റേ ലേഡി ഒന്ന് പിടിച്ചോണ്ട് പോകുന്നു. അപ്പൊ മേരിയും ഗസ്സും അങ്ങോട്ട് വരുന്നു. അവരെ കണ്ടത് ഞാൻ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തെന്ന് ജാക്കും പറയുന്നു. സിൻഡ്രലയും അങ്ങനെ അവിടെ വന്ന് നീയാണ് ഇന്നത്തെ ദിവസം രക്ഷിച്ചത്, എനിക്ക് എപ്പോഴെല്ലാം നിന്നെ ആവശ്യം വരുന്നുണ്ടോ അപ്പോഴെല്ലാം നീ എന്നെ സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ജാക്കും മേരിയും കിസ് ചെയ്യുന്നു. ആകാശത്ത് പടക്കവും പൊട്ടുന്നു. അതോടെ അവർ പറഞ്ഞിരുന്ന രണ്ടാമത്തെ സ്റ്റോറിയും തീരുന്നു. അങ്ങനെ ഒരു ബുക്കിന്റെ പേജെല്ലാം വെച്ചോണ്ടിരുന്നതും അവിടെ ഉണ്ടായിരുന്ന മാജിക്കൽ പാർട്ടിക്കൽസ് എല്ലാം കുറച്ച് എടുത്തോണ്ട് പോയി വേറെ എലി അവിടെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട് അതെല്ലാം അതിന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ മൊത്തം കുളമായി. അപ്പൊ ജാക്ക് അനസ്തേഷ്യയിൽ അവിൽ വീണത് ഓർമ്മയുണ്ടോന്ന് ചോദിച്ചതും ഫെയറി ഗോഡ് മധുരം സിൻഡ്രല്ല സ്റ്റെപ് സിസ്റ്റർ അനസ്തേഷ്യയാണോ ചോദിക്കുന്നു. ഇവരും അതേന്ന് പറഞ്ഞതും അടുത്ത സ്റ്റോറിയും പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അനസ്തേഷ്യ ഒറ്റയ്ക്ക് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ലൂസിഫർ വന്ന് ശല്യപ്പെടുത്തുന്നു. അപ്പൊ ക്രിഫല്ലേ അവിടെ വന്ന് ഒരു റിബന്റെ പേര് രണ്ടുപേരും കൂടെ വഴണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അവരുടെ അമ്മയും വന്ന് അവരുടെ വഴക്ക് നിർത്തിയിട്ട് നിങ്ങളൊരു നല്ല ഹസ്ബൻഡിനെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ വളരെ ഭംഗിയുള്ളവരായിരിക്കണം, സിൻഡ്രല്ല ഓൾറെഡി അവരെ കണ്ടുപിടിച്ചു, നിങ്ങൾ ഇനി വീണ്ടും ഫെയിലാകരുതെന്നൊക്കെ പറഞ്ഞ് മേക്കപ്പ് ചെയ്യാൻ പറയുന്നു. അവരും അങ്ങനെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ സിൻഡ്രല്ലയെ കാണിക്കുന്നു, അവൾ ഒരു സാധാ ഡ്രസ് ഇട്ടുകൊണ്ട് മാർക്കറ്റിലോട്ട് പോകാൻ നിൽക്കുന്നു. ജാക്കിനെ എല്ലാരും കണ്ടത് നിങ്ങളും വരുന്നു ചോദിച്ചതും അവരും കൂടെ പോകുന്നു. അനസ്തേഷ്യയും ഗ്രിഫല എല്ലാരും അതേ മാർക്കറ്റിൽ തന്നെയാണ് വന്നത്. അങ്ങനെ അനസ്തേഷ്യ നടന്ന് ഒരു കേക്കിന്റെ സ്മെല്ലടിച്ച് ഒരു കടയിലോട്ട് ഇരുന്നതും ആ കടക്കാരനെ അനസ്തേഷ്യ കാണുന്നു. രണ്ടുപേരും പരസ്പരം കണ്ടതും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാനും തുടങ്ങി. അങ്ങനെ അനസ്തേഷ്യ അവിടെ നിന്ന് ഒരു കേക്ക് എടുത്ത് കഴിക്കാൻ പോയതും അവളുടെ അമ്മ അവിടെ വന്ന് അവളെ കുറേ വഴി കുറഞ്ഞ് ഇവിടെ ഉള്ള ഒന്ന് നല്ലതല്ല എന്ന് പറഞ്ഞ് അവളവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നു. എന്നാൽ ഇതെല്ലാം സിൻഡ്രല്ല പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സെൻട്രലേക്ക് അതൊക്കെ കണ്ടപ്പോഴും മനസ്സിലായി അനസ്തേഷ്യയ്ക്കും ലവ് എന്ന ഫീലിംഗ് വരാൻ തുടങ്ങും. എന്നാൽ അതിന് കുറച്ച് സഹായം അവർക്ക് വേണം, അതിനുണ്ട് നമ്മൾ വേണം ചെയ്യാനെന്ന് പറഞ്ഞ് എല്ലാരും കൂടെ ഒരു പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ രണ്ട് കിളികളെ പറഞ്ഞുവിട്ട് അനസ്തേഷ്യയുടെ തൊപ്പി എടുത്തോണ്ട് വരുന്നു. അങ്ങനെ അനസ്തേഷ്യ അത് ചേസ് ചെയ്ത് വരുന്നു. എലികളെല്ലാം ചെന്ന് കടക്കാരനെയും അവരെ ചേസ് ചെയ്യിപ്പിക്കുന്ന പോലെ കൊണ്ടുവരുന്നു. അനസ്തേഷ്യയും അങ്ങനെ കടക്കാരനെ കണ്ടുവിട്ടുന്നു. അവരങ്ങനെ സംസാരിക്കാൻ വന്നതും ലൂസിഫർ ആ എലികളെല്ലാം കണ്ട് അവരെ ചേസ് ചെയ്ത് കുതിരയുടെ ഇടയിൽ ചെന്ന് കയറി ആ കുതിര അനസ്തേഷ്യ ചവിട്ടുന്നു. അങ്ങനെ അനസ്തേഷ്യയും ചെന്ന കടയിൽ വീണ് അവിടെ ഫുൾ അലങ്കോലമാവുന്നു. അവളുടെ ദേഹത്തും ഫുള്ള് മാവും അതുതന്നെ വരുന്നു. അത് കാരണം അവളും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ സെൻട്രലിൽ ചെന്ന് അനസ്തേഷ്യ സമാധാനിപ്പിച്ച് എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലാവുന്നുണ്ട്, നീ
ഒരു കാര്യം ചെയ്യ, എന്റെ കൂടെ വാന്ന് പറഞ്ഞു കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവരുടെ കൂടെ തന്നെ ലൂസിഫറും വരുന്നു. എന്ന ലൂസിഫർ അവിടെ വന്നതും പോംപൂമിനെ കണ്ട് ലൂസിഫറിനും കണ്ടോണ്ണെ ലവ് തോന്നുന്നു. അത് തന്നെ ജാക്കിനും ഒരു ഐഡിയ പോലെ തോന്നി. പോംപൂമിന്റെ കഴുത്തിൽ കിടന്ന റിബൺ എടുത്തുകൊണ്ട് വന്ന് ലൂസിഫറിന്റെ കൊടുത്തിട്ട് നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, നീ ഞങ്ങൾ ഒന്നും ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാനും നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുന്നു. ഒരു സൈഡിൽ സിൻഡ്രല്ല അനസ്തേഷ്യ റെഡിയാക്കുന്നു, വേറൊരു സൈഡിൽ ജാക്ക് ജാക്കും എല്ലാവരും ചേർന്ന് ലൂസിഫറിനെ റെഡിയാക്കുന്നു. Of course you want to look your best, but that's not the most important. What I need is a whole new look. You send me into a spin. You're a breath of fresh air. Burn all the hair out. And the shoes and the jewelry and loose. You can box from out that cover look. Pick up by the elves. Or did they come make me free? Make me... I'll get you a അങ്ങനെ അവസാനം അനസ്തേഷ്യ റെഡിയായി. സിൻഡ്രല്ല അങ്ങനെ അടുത്തുനിന്ന് നമുക്കൊരാളെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ചിരിയാണെന്ന് പറയുന്നു. എന്നാൽ അനസ്തേഷ്യ അതൊന്നും കേൾക്കാതെ നെക്ലസ് എടുത്ത് ഇടുമ്പോഴും സിൻഡ്രല്ല വന്നത് മൂടി വെച്ച് ചിരിക്കാൻ പറയുന്നു. എന്നാൽ അവള് ചിരിച്ചത് കണ്ട് ലൂസിഫർ എന്നെ പേടിച്ചു പോകുന്നു. എന്നാൽ അനസ്തേഷ്യ അമ്മ ഇനി ആ ബേക്കറിനെ കാണരുതെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞതും സിൻഡ്രല്ല ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കാതെ മനസ്സ് പറയുന്നത് കേൾക്കാൻ പറഞ്ഞ് സിൻഡ്രല്ലയും പറയുന്നു, നാളെ നിനക്ക് വേണ്ടി ഞാൻ ബേക്കറി ഒരു ഫ്രണ്ട് വെയിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അനസ്തേഷ്യ അവിടെ നിന്ന് പറഞ്ഞുവിടുന്നു. അനസ്തേഷ്യ വീട്ടിൽ ചെന്നിട്ടും സിൻഡ്രല്ല പറഞ്ഞതെല്ലാം ആലോചിച്ച് ആ ബേക്കറിന്റെ കൂടെ ഡാൻസ് കളിക്കുന്ന പോലെ ഇമാജിൻ ചെയ്ത് കളിച്ചോണ്ടിരിക്കും. എന്നാ അവളുടെ അമ്മ അവിടെ വന്നതും വീണ്ടും ഒന്നും അറിയാത്തതുപോലെ പഴയതുപോലെ തന്നെ ചെന്നിരിക്കും. ലൂസിഫറും പോംപോപ്പിനെ ആലോചിച്ച് ആ റിബണും പിടിച്ചു വെച്ച് ഡാൻസ് കളിച്ചോണ്ടിരിക്കും. പിന്നെ അനസ്തേഷ്യയും വീട്ടിൽ ബ്രെഡ് തീർന്നെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ബ്രെഡ് തന്നെ എടുത്ത് പുറത്തോട്ട് കളഞ്ഞിട്ട് അത് വാങ്ങുന്ന പേടി അവനെ കാണാൻ പോകും. അങ്ങനെ അവള് തന്നൊരു പൂ വാങ്ങും, അതേ പൂ തന്നെ ആ ബേക്കറും വാങ്ങും. അവളങ്ങനെ ഒരു കൊച്ചുകുട്ടി അവിടെ നിൽക്കുന്ന കണ്ടതും അവളുടെ തന്നെ ഒരു പൂ വെച്ച് ആ കുട്ടിക്കും കൊടുക്കും. കഴിഞ്ഞ മൂവിയിൽ എങ്ങനെ ഉണ്ടായിരുന്ന അനസ്തേഷ്യയാണ് ഇപ്പൊ ഇങ്ങനെയായി മാറി. പവർ ഓഫ് ലവ്. അപ്പൊ സിൻഡ്രല്ല അവിടെ വന്ന് സ്മൈൽ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നു. എന്നാൽ അനസ്തേഷ്യ അവിടെ ചെന്നതും ബേക്കർ വേറൊരു പെൺകുട്ടിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. തെറ്റിദ്ധരിച്ച് അവിടെ നിന്ന് വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഓടിപ്പോകും. എന്നാ ബേക്കറിനോട് സംസാരിച്ചോണ്ടിരുന്നത് ബേക്കറിന്റെ ഫ്രണ്ട് ആയിരുന്നു. സിൻഡ്രല്ല അനസ്തേഷ്യയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നെങ്കിലും അനസ്തേഷ്യ വീണ്ടും ചെന്ന് ഒരു ഫൗണ്ടന്റെ അടുത്ത് നിന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ ലൂസിഫറിനെ കാണിക്കുന്നു. ലൂസിഫർ പോംബോമിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി മീനുള്ള ഒരു ബൊക്കയൊക്കെ എടുത്തു വെച്ച് പോംബോമിന്റെ അടുത്തേക്ക് പോകുന്നു. പോംബോം ലൂസിഫറിന്റെ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ ഏലികളെ പിടിക്കാൻ നോക്കുന്നു. എന്നാ അവരെ കൊണ്ട് പറ്റുന്നില്ല. അത് കാരണം ദേഷ്യപ്പെട്ട് പോംബോമും ആ ബൊക്ക എടുത്ത് ലൂസിഫറിന്റെ തല തന്നെ കമിത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ആ ഏലികളും ദേഷ്യപ്പെട്ട് പോകുന്നു. പിന്നെ വീണ്ടും ആ ബേക്കറിനെ കാണിക്കുന്നു. അവൻ അനസ്തേഷ്യ ഒരു വേള നോക്കിയിട്ടും കിട്ടാത്തതുകൊണ്ട് ഒരു ഫൗണ്ടൈൻ്റെ അടുത്തേക്ക് വരുന്നു. ആ സമയത്ത് അവന്റെ പൂവും ഒരാട് കടിച്ചു തിന്നുന്നു. അത് കാരണം അവൻ വിഷമിച്ചപ്പോ അടുത്ത് അനസ്തേഷ്യ കരയുന്നത് പോലെ ഇരിക്കുന്നു. അവളും അവനെ കണ്ട് ഓടിപ്പോകാൻ തുടങ്ങിയതും ബേക്കറും തന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ പൂ എടുത്ത് കൊടുക്കുന്നു. അത് അനസ്തേഷ്യ ആക്സെപ്റ്റും ചെയ്യുന്നു. അങ്ങനെ അവർ റൊമാൻറ്റിക് ആയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നപ്പോ വില്ലിയായിട്ട് അവളുടെ അമ്മയും അവിടെ വരുന്നു. അവളുടെ അമ്മയും ഗ്രിസെല്ലാം അവിടെ വന്ന് അവനെ ഒരുപാട് കുറ്റപ്പെടുത്തി അവൾ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാൻ നോക്കുന്നു. എന്നാ അവൾ അവളുടെ അമ്മയെ തന്നെ എതിർത്ത് ഞാൻ ഇവന്റെ കൂടെ നിൽക്കൂ, എനിക്ക് ഇവനെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. അത് കേട്ട് അവളുടെ അമ്മയും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഡാൻസ് കളിക്കുന്നു. അങ്ങനെ കൊട്ടാരത്തിൽ നടക്കുന്ന പാർട്ടിക്കും അവർ രണ്ടുപേരും പോകുന്നു. അങ്ങനെ അവർ ഡാൻസ് കളിച്ചോണ്ടിരുന്നപ്പോ സിൻഡ്രല്ല കണ്ടതും സിൻഡ്രല്ല എടുത്ത് നന്ദി പറയുന്നു. അങ്ങനെ വീണ്ടും അവർ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അതോടെ മൂന്നാമത്തെ സ്റ്റോറിയും വളരെ മനോഹരമായിട്ടാണ് തീരുന്നു. അങ്ങനെ അവരുടെ ബുക്കും എല്ലാം ചെയ്ത് തീർന്ന് അവസാനമായിട്ട് റെഡി ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സിൻഡ്രല്ല കണ്ടതും ആ ബുക്കും എടുത്തുകൊണ്ട് സിൻഡ്രല്ലയുടെ അടുത്തേക്ക് ചെന്ന് സിൻഡ്രല്ലയുടെ കയ്യിലും കൊടുക്കുന്നു. ഇതെന്താണെന്ന് അവൾ ചോദിച്ചതും നിന്റെ കഥയെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഞങ്ങളുണ്ടെങ്കിൽ ഒരു ബുക്കാണെന്ന് പറയുന്നു. അങ്ങനെ സിൻഡ്രല്ലയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ബുക്ക് വായിക്കാമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഫെയറി ഗോഡ് മാത്രം അവളും ബാക്കിയുള്ള എല്ലാ എലികളും ഒരുമിച്ചിരുന്ന് ആ ബുക്കും വായിക്കുന്നു. അതോടെ ഈ മൂവി വളരെ ഹാപ്പി ആയിട്ടാണ് തീരുന്നു. ഈ മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ മൂന്ന് സ്റ്റോറിയിൽ ഏത് സ്റ്റോറിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് കമന്റിൽ പറയുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് പിന്നെ ഇതുപോലെയുള്ള മൂവി എക്സ്പ്ലനേഷനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് എന്ന് പറഞ്ഞേക്കുക.